മുമ്പിലുള്ള ആളൊന്ന് മാറി കൊടുത്താൽ ബാക്കിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين استوصوا بالنساء خيرا صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുകൾ, ഉലമാക്കൾ, വിശിഷ്ട വ്യക്തികൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സഹോദരികളെ, കൊല്ലങ്ങൾക്ക് മുമ്പ് പുത്തൂര് പരിസരത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോൾ സ്ഥാപനത്തിന് എന്നും സ്ഥലമാണ് പ്രശ്നം, ഭൂമിയാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മർഹൂം മമ്മൂഞ്ഞി ഹാജി ഷെയ്ഖ് മല എന്ന ഈ തലത്ത് നമുക്ക് സ്ഥലം വെറുതെ വില വാങ്ങാതെ തരാൻ തയ്യാറായി അദ്ദേഹം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഈ കൂടിയ ആളുകളെല്ലാവരും ചെല്ലുന്ന സ്വലാത്തിന്റെയും ദിക്റിന്റെയും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സ്വലാത്ത് ദിക്റിന്റെയും പ്രതിഫലം ബഹുമാനപ്പെട്ടവരുടെ ഖബറിലേക്ക് അദ്ദേഹത്തിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന് അവിടെ മുതൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജി മർഹൂർ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കബറിനെ അല്ലാഹു സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്മാൻ ഹാജി മുന്നിട്ട് ഇറങ്ങുകയും അതിനെ തുടർന്ന്
അബ്ദുൽ റഷീദ് സഖാഫിയും സൈനിയും അതുപോലെ മറ്റ് നമ്മുടെ മുനിയായിയുടെ മക്കളും ഉസ്മാനാജിയുടെ മക്കളും കുടുംബങ്ങളും നാട്ടുകാരെല്ലാവരും വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ഈ താപനം ഉണ്ടാക്കി ചെറിയ നിലയിൽ ഉണ്ടാക്കി നമ്മുടെ കഴിവനുസരിച്ച് ഉണ്ടാക്കി ചെറിയ നിലയിലാണെങ്കിലും ധാരാളം പെൺകുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിപ്പോയി. ഉസ്മാനാജിയനോട് ഒരിക്കൽ പറഞ്ഞു, ഉസ്താദെ നമ്മുടെ കൊമ്പറ മർക്കസിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഭർത്താക്കന്മാരെ കിട്ടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. അതെന്താന്ന് വെച്ചപ്പോ ഹോം സയൻസ് വീട്ടിലുള്ള മര്യാദകളും വീട്ടിലെന്തൊക്കെയാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും കുടുംബ സംരക്ഷണം എന്താണെന്നും എല്ലാം ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അതിന് പുറമേ അവർ നിസ്കരിക്കുന്നവരും ഖുർആനോതുന്നവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമായ നല്ല കുട്ടികളായി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾ വരുന്നത് കൊണ്ട് മറ്റ് കോളേജുകളിലും ഭൗതിക കലാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടവും സ്നേഹവും ഇവരെ പഠിക്കുന്നവരാണെന്നാണ് ഉസ്മാനാജിയനോട് പറയുന്നത്. ഏതായാലും ധാരാളം പെൺകുട്ടികളെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നൽകി പുറത്ത് ഇറക്കാൻ നമുക്ക് സാധിച്ചു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ആദ്യമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുന്നു. ഒരാൾക്ക് ഒരു ഒരു ലക്ഷം ഉറപ്പിക കടം കിട്ടണം, പെട്ടെന്ന് ഓടിച്ചൊന്ന് ഒരു സുഹൃത്തിനെ കണ്ട് ഞാൻ വന്നത് എനിക്ക് ഒരു ലക്ഷം ഉറപ്പിക തരാൻ വേണ്ടിയാണ്, കടമാണ് എന്നോട്ട് പറഞ്ഞപ്പോ ഇയാൾക്കതൊരു സ്ഥാനമായി തോന്നിയില്ല, അത്ര വലിയ ആവശ്യമുള്ളതായി തോന്നിയില്ല, ഇവിടെ ഇല്ലാന്ന് മടിക്കേച്ചു. അതേസമയത്ത് അദ്ദേഹത്തോട് തന്നെ വേറെ ഒരാൾ വന്നിട്ട് സലാം സലാം പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അത് ചെയ്തു തരണം, എന്താണെന്ന് പറയൂ. ആയിക്കോട്ടെ പറയാം, നിങ്ങൾ ചെയ്തു വരുമല്ലോ, നിങ്ങളെല്ലാം നിരാശനാക്കുകയില്ലല്ലോ, ആ പറയൂ പറയൂ എന്ന് പറഞ്ഞപ്പോ ഇയാള് പറയുന്നത് എനിക്ക് ഒരു ലക്ഷം ഉറപ്പിക കടമാണോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പറച്ചിൽ കേട്ടിട്ട് മറ്റേ ആൾക്ക് കൊടുക്കാതിരിക്കാൻ യാതൊരു നടത്തിയില്ലാതെയായിട്ടും എല്ലാവർക്കും വീട്ടെടുത്തോണ്ട് കൊടുത്തു. ആദ്യം പറഞ്ഞ ആൾക്ക് കൊടുത്തതുമില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിലുള്ള വിനയവും ചോദ്യത്തിലുള്ള ശൈലിയും രീതിയും ആണല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. എന്താണ് ഇതിന്റെ വചനം? ഹുസൈക്കും ബിന്നിസാഇ ഖൈറാ എന്ന് പറയുന്ന അറബിയിലുള്ള ഒരു വാക്ക്. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഗുണം ചെയ്ത് കൊടുക്കണം, അതൊരു വാക്ക്. പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് പുരുഷന്മാരെ നിങ്ങളെല്ലാവരും
ഗുണം ചെയ്തു കൊടുക്കണമെന്ന ഒരു വസീയത്ത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു. അത് നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ, അതൊരിക്കലും നിങ്ങൾ നിരസിക്കരുത് കേട്ടോ എന്ന് ഈ ലോകത്തിന്റെ പ്രഭുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പൊ സ്ത്രീകൾക്ക് എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കണം, അത് നിങ്ങൾ ഒരിക്കലും എന്റെ വസിയത്ത് തള്ളിക്കളയരുത്, അത് സ്വീകരിക്കണം എന്ന് അവിടുന്ന് പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്ലാമിന്റെ മുമ്പ് ഒരു മനുഷ്യൻ പെൺകുട്ടി ജനിച്ചു എന്ന് പറയപ്പെട്ടാൽ അവൻ ദേഷ്യം പിടിച്ച് കോപിച്ച് അവന്റെ മുഖമൊക്കെ കറുത്തു പോകുമായിരുന്നു എന്ന് മാത്രമല്ല, എത്രയോ ആളുകൾ നല്ല ഓമന മക്കളെ ജീവനോടുകൂടി കുഴി കുഴിച്ചിട്ട് മണ്ണുകിൽ കുഴിച്ചിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട്. എപ്പോൾ? ഇസ്ലാമിന്റെ മുമ്പ്. ഇസ്ലാം മതം വന്നപ്പോൾ അതൊന്നും പാടില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിച്ചാൽ പെൺകുട്ടിയെ തരും, അല്ലാഹു ഉദ്ദേശിച്ചാൽ ആൺകുട്ടിയെ തരും, അല്ലാഹു ഉദ്ദേശിക്കാത്ത കുട്ടിയെ കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ പ്രസവം ഇല്ലാതെ കുട്ടിയില്ലാതെയും ആക്കും. അല്ലാഹു തആല ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊടുക്കും. ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് കുട്ടികളെ കൊടുക്കും. നമ്മുടെ മർക്കസുൽ ഹുദയുടെ ഹെഡ് ആണല്ലോ കാരന്നൂര് മർക്കസ് സഖാഫത്തി സുന്നി. ഞാൻ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയുക എന്ന നിലക്ക് നിങ്ങളോട് ഞാൻ പറയട്ടെ, മർക്കസ് സഖാഫത്തി സുന്നിയയിൽ സുബഹി നിസ്കരിച്ച ഉടനെ ഞാൻ ആ ദർശനം അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 750, 800, 1000 കുട്ടികൾ മക്കളില്ലാത്ത എത്രയോ ആളുകൾ ആ സങ്കടം പറയുമ്പോ ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ബുഖാരിന്റെ ദർശന അവിടുന്ന് അവിടുന്ന് അങ്ങനെ വന്നിട്ട് മക്കളില്ലാത്ത ആളുകൾക്ക് അള്ളാഹു തആല മക്കളെ കൊടുക്കണം. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ബുഖാരി ദർശന വന്നിട്ട് അവിടെ വെച്ച് തന്നെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ആൺകുട്ടിയുടെ പേരിട്ട് കൊടുത്ത്, അങ്ങനെ ആൺകുട്ടിയായ നൂറുകണക്കിന് കുട്ടികൾ ഡസൻ കണക്കല്ല, അതുപോലെ പെൺകുട്ടിയായ കണക്കുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ സാബിഖായ ഖളാആണ്, അല്ലാഹുവിന്റെ നിർണയമാണ്. അല്ലാഹു നിശ്ചയിക്കുന്നതല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ പാടില്ല, അവരെ തരം താഴ്ത്താൻ പാടില്ല, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവരെ സഹായിക്കണം. സ്ത്രീകൾക്ക് ഗുണം ചെയ്യണോ എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? ഒന്ന്, അവരെ പഠിപ്പിക്കലിന്
അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കൽ അത് അവർക്ക് ചെയ്യുന്ന ഗുണമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, താമസ സ്ഥലം കൊടുക്കണം. ഇതെല്ലാം സ്ത്രീകൾക്ക് ചെയ്യുന്ന ഗുണത്തിൽപ്പെട്ടതാണ്. ഭർത്താക്കന്മാരോട് ശറയ് കൽപ്പിക്കുന്നു, നിങ്ങൾ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, താമസ സ്ഥലം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ആവശ്യമായ എല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ സുബ്ഹാനല്ലാഹ്, എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണും ആണ് നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. അങ്ങനെയുള്ള പെണ്ണും ആണ് ഭാര്യയും ഭർത്താവുമായി തീരുമ്പോൾ അവരുടെ ഇടയിലുള്ള സ്നേഹം എത്രയാണ്, മുറിച്ചാൽ മുറിയാത്ത വളരെയധികം സ്നേഹം വരികയാണ്. ഈ സ്നേഹം ആരുണ്ടാക്കി തീർത്തതാണ്? റബ്ബുൽ ആലമീനായ അല്ലാഹു ഉണ്ടാക്കിയതാണ്. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതെന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരികളോട് എല്ലാം പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ഇനിയും അഭിവൃദ്ധിപ്പെടുത്തും. എല്ലാ ഒത്താശയും നിങ്ങൾ ചെയ്യണം. പ്രവർത്തകന്മാരുടെ ഇടയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നിങ്ങനെ ഭൂതക്കണ്ണട വെച്ച് നോക്കിയിട്ട് ആ വീഴ്ച മാത്രം കാണുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവില്ല. ഇപ്പോ വീഴ്ച മാത്രം നോക്കിക്കാണുന്നവർക്ക് പറഞ്ഞൂടെ, എന്നെ പറ്റി ഇപ്പൊ പറഞ്ഞൂടെ, 3 മണിക്ക് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് 5 മണി തൊട്ടാണ് വന്നത്, മനുഷ്യരെ സ്വരൂപ്പാക്കുന്ന പണിയാണ് ഇവർക്ക് എന്ന് പറഞ്ഞൂടെ, അങ്ങനെ പറയൂ പറയൂ. പക്ഷേ എന്റെ ആരും ഇന്ന് രാവിലെ മുതൽ ഓട്ടം തുടങ്ങി ഒരുപാട് സ്ഥലത്ത് പോയി, അവിടെ കയറി ഇവിടെ കയറി, എന്നിട്ടും ചില സ്ഥലത്തൊന്നും കയറാതെ അവരെ സന്തോഷിപ്പിക്കാതെ ഓടിയത്. അതിനിടയിൽ കുറച്ച് സുഖമില്ലാതെ ആയി പെട്ടെന്ന്. കാരണം ഇങ്ങനെ ഉടലാണ് എല്ലാ ദിവസവും. ഇന്നലെ കൊടുക്കിലിതുപോലെ 10 പരിപാടി മടങ്ങി. ഞാൻ മർക്കത്തിലെത്തുമ്പോൾ 4 മണിയായി. അപ്പൊ എന്റെ സ്ഥിതി അരിക്കലെയോ പറയുന്ന പോലെ അങ്ങനെയും പറയാം, അങ്ങനെയും പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇക്കം മാത്രം നോക്കിക്കണ്ട് പറയുന്നതിന് പകരം നല്ലത് നോക്കിക്കാണുകയും സഹകരിച്ചു കൊടുക്കുകയും വല്ല തെറ്റുകളോ പോരായ്മകളോ പ്രവർത്തകന്മാരിൽ നിന്നോ ആരെങ്കിലും നിന്നോ ഉണ്ടായാൽ അത് മെല്ലെ സ്വകാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അങ്ങനെ യോജിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടുപോകാൻ നിങ്ങളെല്ലാം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ആളുകൾ കൂടിയ സ്ഥലത്ത് ഞാനൊന്ന് പറയട്ടെ, ഇലക്ഷൻ വന്നു ഇവിടെ. ഞാനിപ്പോ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യണോന്ന് പറഞ്ഞാൽ അപ്പ എന്നോട് ആ കക്ഷിയല്ലാത്ത കക്ഷികൾക്ക് വെറുപ്പായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭയം ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പത്രങ്ങൾ പലതും എഴുതി, കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കും, അതിനെല്ലാം മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയൂല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ കർണാടക സ്റ്റേറ്റിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല, കേരളത്തിലൊക്കെ ഹാലും. ഒരു ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് കുറെ മുസ്ലിം കാഫറായി മുർത്തത്തായി പോയി. എങ്ങനെ മുർത്തത്താവലി?
ഇല്ലാത്ത മുടകൾ വെച്ച് കെട്ടി ആലിമ്യങ്ങളെയും സാലിഹ്യങ്ങളെയും കുറ്റം പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വാക്കുകൾ വരെ പറഞ്ഞു പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഓ ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കട്ടെ ജയിക്കാതിരിക്കട്ടെ, നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് നമ്മുടെ നാട്ടിന് ഏതാണ് നല്ലത്, ഏതാണ് ഗുണകരമായത് എന്ന് ആലോചിച്ച് അവർക്ക് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി ജയിപ്പിക്കുക. എന്നാൽ ഈ തോന്നൽ ഒരുപക്ഷേ ഒരു വീട്ടിലുള്ള ജേട്ടന് ഒന്ന് തോന്നും, അനുജന് വേറെ ഒന്ന് തോന്നിയേക്കാം, അതുപോലെ കമ്മിറ്റിയിലുള്ള പ്രസിഡന്റിന് ഒന്നാണ് ഈ പാർട്ടിയെ ജയിപ്പിച്ചാലാണ് ഖൈറെന്ന് തോന്നും, മറ്റേ സെക്രട്ടറിക്ക് മറ്റേ പാർട്ടിയാണ് ഖൈറെന്ന് തോന്നും. അഥവാ അങ്ങനെ തോന്നിയാലും ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ഈമാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾ ജയിക്കട്ടെ തോൽക്കട്ടെ, നിങ്ങൾ മുമ്പുള്ള അതേ സ്നേഹം ഇലക്ഷന്റെ ശേഷവും ഉണ്ടാവണം. ഇലക്ഷന് മുമ്പുണ്ടാകുന്ന സ്നേഹവും അതിനുശേഷമുള്ളതും യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പള്ളികളിലേക്കും മദ്രസകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഈ ഇലക്ഷനിലുള്ള അഭിപ്രായ വ്യത്യാസം കടത്തിക്കൊണ്ടുവരാതെ കാത്തു സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ ഒരു എം എൽ എക്കും കഴിയൂല, ഒരു എം എൽ സിക്ക് കഴിയൂല, ഒരു എം പിക്ക് കഴിയൂല, ഒരു മന്ത്രിക്ക് കഴിയൂല. നമ്മുടെ ഈമാൻ നമ്മൾ തന്നെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഗീബത്ത് പറയരുത്, രമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, ജനങ്ങളെ ആക്ഷേപിക്കരുത്. അക്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത് ഏറ്റവും നല്ല സൽസഭാവിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ്, ഈ റോട്ടിലും പരിസരത്തെല്ലാം നല്ല യുവാക്കൾ, നല്ല ബാല്യക്കാർ നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളോട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. മർക്കസുൽ സഖാഫത്തി സുന്നിയയുടെ കീഴിൽ 35,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. കേരളത്തിന് മാത്രമല്ല, കാശ്മീരടക്കം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മർക്കസിന്റെ കീഴിൽ സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം പഠിക്കുന്ന കുട്ടികളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 35,000 കുട്ടികൾ നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. അല്ലാതെ പഠിക്കുന്നവർ ധാരാളം പേരെയും ഉണ്ട്. അവിടെയെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കഴിവിന്റെ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഈ കർണാടക സ്റ്റേറ്റിൽ തന്നെ 50+ പള്ളികൾ മർക്കസുൽ സഖാഫത്തി സുന്നിയ വകയായി ഉണ്ടാക്കി. കൃത്യമായി 4,000 പള്ളികൾ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 50+ പള്ളികൾ ഈ കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലും മറ്റ് പല സ്റ്റേറ്റുകളിലും ഉണ്ട്. കാശ്മീർ തണുപ്പിന്റെ കാഠിന്യമുള്ള തലത്ത് ഉച്ചക്ക് 1 മണി സമയത്ത് ഞാൻ ചെല്ലുമ്പോ നമ്മളെ കുട്ടികൾ, എത്രയും കുട്ടികൾ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇങ്ങനെ തീ ഇട്ടിട്ട് കത്തിച്ചിട്ട് ചുറ്റുപാട്ടിരിക്കുകയാണ്. എന്താണ് മക്കളെ നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത്? ഞങ്ങൾക്ക് പുതപ്പില്ലാത്ത തണുത്തിട്ടാണ് ഉച്ചക്ക് 1 മണി. അങ്ങനെ അന്ന് തന്നെ ഡൽഹിയിലേക്ക് വിളിച്ചു. ഡൽഹിയിൽ നമ്മുടെ പ്രവർത്തകന്മാരെ കൊണ്ട് വലിയ കരിമ്പിടം
വലിയ കമ്പിളി ശേഖരിച്ച് കാശ്മീരിലെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ദുആയാണ്, സഹകരണമാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുന്ദാപുരത്തോട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം ഞാനും നമ്മളെ എത്തിയ മക്കൾ 35,000 കുട്ടികൾ നിങ്ങൾക്ക് മോമിനുകളൊക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ദോഷങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങൾ തൊട്ടെല്ലാം അല്ലാഹുവെ ഞങ്ങളെയും ഞങ്ങളെ ചെറുപ്പക്കാരെയും നല്ലവന്മാരെയും പ്രവർത്തകരെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടത്തവരെ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കണക്കുകളെ വീട്ടിൽ തരണേ അല്ലാ. ഞങ്ങളെ സർവകാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ. സുഹൃത്തുക്കളെ ഇവിടെ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കണം. പെട്ടെന്ന് ഒരു ക്ലാസ് റൂമിന്റെ അടിയന്തരം ആവശ്യമുണ്ട്. അതിലേക്ക് സംഭാവനയായിട്ട് തരാൻ